തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ ശ്രമം നടന്നെന്ന് കോൺഗ്രസ് ആരോപിച്ചു സംസ്ഥാനത്ത് ഇത്രയും മോശം തെരഞ്ഞെടുപ്പ് നടന്നിട്ടില്ല എന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കുറ്റപ്പെടുത്തി ആസൂത്രിതമായ അട്ടിമറി നടന്നതായി സംശയിക്കുന്നതായി കോൺഗ്രസ് നേതാവ് കെ സി വേണുഗോപാലും പറഞ്ഞു നമ്മുടെ സംസ്ഥാനത്ത് ഇത്രയും മോശമായ ഒരു തെരഞ്ഞെടുപ്പ് നടന്നിട്ടില്ല ഇത് സംസ്ഥാനത്ത് വ്യാപകമായി വോട്ടിംഗ് മെഷീൻ കേടാകുന്ന സാഹചര്യം ഉണ്ടായി എന്നിട്ട് ആ വോട്ടിംഗ് മെഷീൻ നന്നാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് അരമണിക്കൂറും ഒരു മണിക്കൂറും ഒക്കെ പല സ്ഥലത്തും എടുത്തു ആ സമയമെങ്കിലും വൈകുന്നേരത്തെ മണി കഴിഞ്ഞുള്ള സമയം നീട്ടി നീട്ടിക്കൊടുക്കണ്ടേ ഇതൊന്നും ഉണ്ടായില്ല ചില സ്ഥലത്ത് ആവശ്യത്തിനുള്ള ഉദ്യോഗസ്ഥരുണ്ടായില്ല ഇലക്ഷൻ കമ്മീഷനെയും ഇലക്ട്രൽ ഓഫീസറേയും എല്ലാം ഈ കാര്യങ്ങളെല്ലാം അതാത് സമയത്ത് നമ്മൾ അറിയിച്ചിട്ടും ഒരു ഇടപെടലും അവരുടെ ഭാഗത്ത് നടത്തിയില്ല കേരളത്തിലെ ചരിത്രത്തിൽ ഇതുവരെ ഇല്ലാത്തവണ്ണം തിരഞ്ഞെടുപ്പ് പ്രക്രിയ അലങ്കൂലമാക്കിയ ഒരു എലക്ഷനായിരുന്നു ഇന്നലത്തെ ഇലക്ഷൻ സത്യത്തിൽ വോട്ടർമാരെ പീഡിപ്പിച്ച ഒരു എലക്ഷനായിരുന്നു ഇന്നലെ കേരളത്തിലെ തെരഞ്ഞെടുപ്പ് മിഷണറി ഉദ്യോഗസ്ഥന്മാർ നടത്തിയത് ഇലക്ട്രൽ സിസ്റ്റം കംപ്ലീറ്റ് സി പി എം ഹൈജാക്കിയായിരുന്നു സി പി എമ്മിന്റെ ഡിസ്ട്രിക്ട് കമ്മിറ്റി യോഗത്തിൽ വെച്ച് അവർ കൊടുത്ത ടാർജറ്റ് ഇരട്ട വോട്ടുകൾ ഒരു ബൂത്തിൽ ഒരു ബൂത്തിൽ മിനിമം പത്ത് വോട്ടുകൾ വെച്ച് ഇരട്ട വോട്ടുകൾ ചെയ്യണമെന്നാണ് ടാർജറ്റ് നമ്മുടെ സംസ്ഥാനത്ത് മൂന്ന് മണിക്ക് ശേഷം ബൂത്തുകളിലേക്ക് കൂടുതൽ ആളുകൾ എത്തിയതാണ് പോളിംഗ് വൈകാൻ ഇടയാക്കിയത് എന്നാണ് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ സഞ്ജയ് കൌളിന്റെ വിശദീകരണം വൈകുന്നേരം ആറ് മണി ആറരയ്ക്ക് പോളിംഗ് കഴിഞ്ഞു ബാക്കി ബൂത്ത്സ് ബൈ ഇറ്റ് വാസ് ഓവർ ജസ്റ്റ് വടക്ക്രണ്ട് എട്ട് ബൂത്തിൽ മാത്രമേ ആയിരുന്നു കുറച്ച് ഇഷ്യൂസ് മൂന്ന് മണിക്ക് ശേഷം ഈ ബൂത്തുകളിൽ ഒത്തിരി ആൾക്കാർ ഒരു വലിയ ഒരു നമ്പർ വോട്ടേഴ്സ് വന്നു അതുകൊണ്ടാണ് കുറച്ച് സമയെടുത്തത് അതൊന്നു രണ്ടാമത്തെ ഈ

ബി എക്സാമിനിങ് എന്താ സംഭവിച്ചു വാട്ട് വടകര മണ്ഡലത്തിലെ വിവിധയിടങ്ങളിൽ പോളിംഗ് വൈകിയതും വിവാദമായി യു ഡി എഫിന് ആധിപത്യമുള്ള ബൂത്തുകളിൽ ബോധപൂർവം വോട്ടെടുപ്പ് വൈകിപ്പിച്ചുവെന്ന് യു ഡി എഫ് സ്ഥാനാർത്ഥി ഷാഫി പറമ്പിൽ ആരോപിച്ചു ചെലയിടത്ത് മന്ദഗതിയിലാണ് പോളിംഗ് നടന്നതെന്ന് എൽ ഡി എഫ് സ്ഥാനാർത്ഥി കെ കെ ശൈലജയും പറഞ്ഞു പോയിട്ടുണ്ടോന്ന് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വിശദമായി പരിശോധിക്കേണ്ടതാണ് യു ഡി എഫിന് സ്വാധീനമുള്ള സ്ഥലങ്ങളിലാണ് ഇത് കൂടുതലായിട്ട് സംഭവിച്ചതെന്നുള്ള പരാതി യു ഡി എഫ് കേന്ദ്രങ്ങളിൽ നിന്ന് ഞങ്ങൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ അത് ഞങ്ങൾ പരിശോധിക്കും അത് പരിശോധിച്ച് ഞങ്ങൾ അതിൻ്റെ പിന്നെ ബാക്കി കാര്യങ്ങൾ ഫോളോ അപ്പ് ചെയ്യും നല്ല പ്രതീക്ഷയാണ് നന്നായിട്ട് ജയിക്കാൻ കഴിയും എന്നുള്ളത് തന്നെയാണ് കരുതുന്നത് അവസാനത്തെ ഞങ്ങൾ സാധാരണ പോളിംഗ് ബൂത്തിൽ നിന്നുള്ളൊരു കണക്കുകൾ ശേഖരിക്കും പക്ഷേ ഇത്തവണ പോളിംഗ് വൈകിയത് കൊണ്ട് അത് പൂർണ്ണമായിട്ട് കിട്ടിയിട്ടില്ല അതിപ്പം കിട്ടാതിരിക്കുന്നേ ഉള്ളൂ പക്ഷെ കിട്ടിയെടുത്തോളം കണക്കുകൾ വെച്ച് നല്ല ഭൂരിപക്ഷത്തിൽ വിജയിക്കാൻ കഴിയും എന്നുള്ളത് തന്നെയാണ് കാണുന്നത് അത് ചിലപ്പോൾ അവർ പരാജയപ്പെടുമ്പോ എന്ന് ഭയന്നിട്ടാണോ എന്നറിയില്ല പോളിംഗ് വൈകിയതിന്റെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു അത് യു ഡി എഫിന് മാത്രമല്ല എല്ലാവർക്കും ഉണ്ടായിരുന്നു രാഹുൽ സുരേഷ് കോഴിക്കോട് നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു രാഹുൽ ഈ തെരഞ്ഞെടുപ്പ് നടത്തിപ്പുമായി ബന്ധപ്പെട്ട വലിയ പരാതികളാണ് കോൺഗ്രസ് ഉന്നയിക്കുന്നത് എന്ന് മാത്രമല്ല പ്രവീൺകുമാറും കുമാറും ഷാഫിയും ഒക്കെ പറയുന്നത് കോൺഗ്രസിന് ആധിപത്യമുള്ള സ്ഥലങ്ങളിൽ രാഷ്ട്രീയമായ താല്പര്യത്തോടു കൂടി പോളിംഗ് ഉദ്യോഗസ്ഥർ ഇടപെട്ട് മനപൂർവ്വം തെരഞ്ഞെടുപ്പ് പ്രക്രിയ വൈകിപ്പിച്ചു എന്നടക്കമുള്ള ആരോപണങ്ങളാണ് അങ്ങനെ എന്തെങ്കിലും ഒരു സാഹചര്യമുണ്ടോ യഥാർത്ഥത്തിൽ അവിടെ വേണു കേരളത്തിൽ തന്നെ ഏറ്റവും വലിയ ആവേശ പോരാട്ടവും പ്രചാരണവും നടന്ന മണ്ഡലങ്ങളിൽ ഒന്നായിരുന്നു വടകര ഓരോ പ്രചാരണ പരിപാടികളിലും പങ്കെടുത്ത ആളുകളെ കണ്ടാൽ ഒരുപക്ഷെ പ്രതീക്ഷിച്ചത് എൺപത്തി അഞ്ച് ശതമാനത്തിന് മുകളിൽ ഈ പോളിംഗ് ശതമാനം പോകുമെന്നായിരുന്നു പക്ഷേ കഴിഞ്ഞ തവണ എൺപത്തി ശതമാനമായിരുന്നെങ്കിൽ ഇത്തവണ അത് എഴുപത്തി ഏഴിലേക്ക് കുറഞ്ഞു അഞ്ച് ശതമാനമാണ് പോളിംഗ് ശതമാനത്തിൽ കുറവ് രേഖപ്പെടുത്തിയത് ഇത് അനുകൂലമാകുമെന്ന പ്രതീക്ഷയിലാണ് എൽ ഡി എഫും യു ഡി എഫും പക്ഷേ അതിൽ അട്ടിമറി സംശയിക്കുകയാണ് യു ഡി എഫ് പ്രവീൺകുമാറും ും ഷാഫി പറമ്പിലും പറയുന്നത് യു ഡി എഫ് കേന്ദ്രങ്ങളിൽ മനഃപൂർവ്വം വോട്ടിംഗ് താമസിപ്പിച്ചുകൊണ്ട് ഈ പോളിംഗ് ശതമാനം കുറയ്ക്കാൻ ഇടപെടൽ നടന്നു എന്നാണ് ഇതിൽ ഉദ്യോഗസ്ഥരുടെ ഇടപെടൽ ഉണ്ടായി എന്നാണ് യു ഡി എഫ് ഇപ്പോൾ ആരോപിക്കുന്നത് എലക്ഷൻ കമ്മിറ്റി യോഗം യു ഡി എഫിന്റെ വരും ദിവസങ്ങളിൽ ചേരും ഈ വിഷയങ്ങൾ തെരഞ്ഞെടുപ്പ് പോളിംഗ് കുറഞ്ഞ വിഷയങ്ങളും അതോടൊപ്പം തന്നെ യു ഡി എഫ് കേന്ദ്രങ്ങളിൽ വോട്ട് കുറഞ്ഞ പ്രശ്നങ്ങളും വരും ദിവസങ്ങളിൽ ചർച്ച ചെയ്യുമെന്നാണ് പറയുന്നത് ആ ചർച്ച ചെയ്ത് തെരഞ്ഞെടുപ്പ് കമ്മിറ്റി യോഗം ചേർന്ന ശേഷം തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി ണമെങ്കിൽ അതുമായി മുന്നോട്ട് പോകാനാണ് നിലവിൽ യു ഡി എഫിൻ്റെ തീരുമാനം ഇന്നലെ നമ്മൾ രാവിലെ ഏഴ് മണി മുതൽ രാത്രി പതിനൊന്നേ മുക്കാൽ വരെ ഓരോ ബൂത്തുകളിലും പോയതാണ് യു ഡി എഫ് കേന്ദ്രങ്ങളിൽ മാത്രമല്ല എല്ലാ ബൂത്തുകളിലും സമാനമായ സാഹചര്യം ഉണ്ടായിരുന്നു ഒരു മിനിറ്റിൽ കൂടുതൽ ഒരു വോട്ടർ വോട്ട് ചെയ്യാൻ എടുക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ഇത് യന്ത്രങ്ങളുടെ പ്രശ്നമാകാം അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരുടെ പരിചയക്കുറവാകാം അങ്ങനെ എന്തുമാകാം പക്ഷേ അത് എന്താണെന്ന് കണ്ടെത്തേണ്ടത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തന്നെയാണ് എൽ ഡി ും ഒരുമിച്ച് പറയുന്നുണ്ട് ഒന്നിച്ചു പറയുന്നുണ്ട് തെരഞ്ഞെടുപ്പ് വൈകിയെന്ന് അല്പം മുമ്പ് കെ കെ ശൈലജ മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞതും പോളിങ്ങിന് സമയമെടുത്തു ചരിത്രത്തിൽ ഇതുവരെയും പതിനൊന്നേ മുക്കാൽ വരെയൊക്കെ പോളിംഗ് പോകുന്നത് എവിടെയും ഉണ്ടായിട്ടില്ല അതെന്താണെന്ന് പരിശോധിക്കണം ഉദ്യോഗസ്ഥരെ പഴിചാരാൻ നിലവിൽ താനില്ല അല്ലെങ്കിൽ എൽ ഇല്ല എന്ന കാര്യമാണ് നിലവിൽ കെ കെ ശൈലജ ഇതുമായി ബന്ധപ്പെട്ട് പറയുന്നത് എന്താണെങ്കിലും തെരഞ്ഞെടുപ്പിന് ശേഷവും വടകര മണ്ഡലത്തിൽ പോളിങ്ങിനെ ചൊല്ലിയുള്ള യുദ്ധം അങ്ങോട്ടും ഇങ്ങോട്ടും തുടരുകയാണ് ഇതിനെല്ലാം വ്യക്തത വരുത്തേണ്ടത് തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് എന്ന കാര്യമാണ് രാഹുൽ ഈ എം വി ജയരാജൻ അടക്കമുള്ളവരുടെ പ്രതികരണം പക്ഷേ ശ്രദ്ധേയമാണ് നല്ല ആത്മവിശ്വാസമുണ്ട് കാരണം പാർട്ടി കേന്ദ്രങ്ങളിലൊക്കെ അല്ലെങ്കിൽ അവർക്ക് എം എൽ എ മാരുള്ള മണ്ഡലങ്ങൾ അവർക്ക് ആധിപത്യമുള്ള മണ്ഡലങ്ങൾ അവിടെയൊക്കെ പരമാവധി പാർട്ടി വോട്ട് ഉൾപ്പെടെ ഉറപ്പാക്കാൻ ചെയ്തു എന്ന് ഉറപ്പാക്കാൻ കഴിഞ്ഞു എന്നതടക്കമുള്ള പ്രതികരണങ്ങളാണ് അവർ നൽകുന്നത് അപ്പോൾ രാഷ്ട്രീയമായി കൂടി പരിശോധിക്കേണ്ട സാഹചര്യം വരുന്നു യു ഡി എഫിന് കോൺഗ്രസിന് ഈ പോളിംഗ് കുറഞ്ഞതിൽ അത്തരം ആലോചനകൾ നടക്കുന്നുണ്ടോ അവരുടെ കേന്ദ്രങ്ങളിൽ വേണു പോളിംഗ് ശതമാനം കുറഞ്ഞാലും അത് എൽ ഡി എഫിനും യു ഡി എഫിനും ഗുണം ചെയ്യുമെന്നാണ് ഇരു പാർട്ടികളും ഇപ്പോൾ പറയുന്നത് നേരത്തെയൊക്കെ പോളിംഗ് ശതമാനം കുറഞ്ഞാൽ എൽ ഡി എഫിന് അനുകൂലമാകുമെന്നൊരു ഉണ്ടായിരുന്നു പക്ഷേ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലൊക്കെ പോളിംഗ് ശതമാനം ഉയർന്ന മണ്ഡലങ്ങളിലും അത് എൽ ഡി എഫിന് ഗുണം ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അതുകൊണ്ട് പോളിംഗ് ശതമാനം കുറഞ്ഞാലും കൂടിയാലും ഏതെങ്കിലും മുന്നണികൾക്ക് അനുകൂലമാകുമോ എന്നൊന്നും നമുക്ക് പറയാൻ സാധിക്കില്ല പക്ഷേ മുന്നണികൾ അത് വലിയ വിജയപ്രതീക്ഷയിലാണുള്ളത് ഈ വടകര ലോക്സഭാ മണ്ഡലത്തിൽ ആകെ ഏഴ് നിയമസഭാ മണ്ഡലങ്ങളാണ് അതിൽ വടകര ഒഴികെ ബാക്കി ആറും എൽ ഡി എഫിന്റെ കയ്യിലാണുള്ളത് വടകര യു ഡി എഫിന്റെ പക്ഷ കയ്യിലുള്ള വടകര മണ്ഡലത്തിൽ എഴുപത്തിയൊൻപത് ദശാംശം പൂജ്യം എട്ട് ശതമാനം വോട്ടാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത് ഇനി എൽ ഡി എഫിന്റെ കയ്യിലുള്ള കുറ്റ്യാടിയിൽ എഴുപത്തി എട്ട് ദശാംശം മൂന്ന് പൂജ്യം നാദാപുരത്ത് എഴുപത്തിയെട്ട് ദശാംശം രണ്ട് ഒൻപത് കൊയിലാണ്ടിയിൽ എഴുപത്തി ആറ് ദശാംശം ഏഴ് രണ്ട് പേരാമ്പ്രയിൽ എഴുപത്തി ഒൻപത് ദശാംശം നാല് രണ്ട് തലശ്ശേരിയിൽ എഴുപത്തി ആറ് ദശാംശം പൂജ്യം മൂന്ന് കൂത്തുപറുമ്പ് എഴുപത്തിയേഴ് ദശാംശം നാല് ആറ് ഏതാണ്ട് അൻപതിനോടടുത്ത പോളിംഗ് ശതമാനം ഈ മണ്ഡലങ്ങളിലും രേഖപ്പെടുത്തിയിട്ടുണ്ട് എൽ ഡി എഫ് പറയുന്നത് അവരുടെ വോട്ടുകൾ പരമാവധി പോൾ ചെയ്തിട്ടുണ്ട് യു ഡി എഫിന്റെ വോട്ടാണ് രേഖപ്പെടുത്താത്തതെന്ന് എൽ ഡി എഫ് പറയുന്നു യു ഡി എഫ് പറയുന്നു യു ഡി എഫ് കേന്ദ്രങ്ങളിലെല്ലാം തന്നെ പരമാവധി വോട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട് എൽ ഡി എഫിന്റെ വോട്ടാണ് രേഖപ്പെടുത്താത്തതെന്ന് അങ്ങനെ പരസ്പരം ആ ആത്മവിശ്വാസം പങ്കിടുന്നുണ്ട് പക്ഷേ വോട്ടെണ്ണിയാൽ മാത്രമാണ് ആരുടെ കീശയിലിരുന്ന വോട്ടുകളാണ് പോയതെന്ന കാര്യത്തിൽ വ്യക്തത വരികയുള്ളൂ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി യോഗം എൽ ഡി എഫിൻ്റെ ഇപ്പോൾ തുടരുകയാണ് വടകര ഏരിയ കമ്മിറ്റി ഓഫീസിലാണ് എൽ ഡി എഫിന്റെ യോഗം തുടരുന്നത് യു ഡി എഫിന്റെ യോഗം വരും ദിവസങ്ങളിൽ ചേരും ഈ യോഗത്തിന് ശേഷം മാത്രമായിരിക്കും എവിടെയെങ്കിലും വോട്ടിൽ വിള്ളൽ വരുത്തിയിട്ടുണ്ടോ ഓരോ മുന്നണിയുടെയും വോട്ടിൽ വിള്ളൽ വരുത്തിയിട്ടുണ്ടോ എന്ന കാര്യത്തിൽ ഒരു വ്യക്തത വരികയുള്ളൂ അതുമായി ബന്ധപ്പെട്ട കൂട്ടിലും കിഴക്കിലും ഇപ്പോഴും തുടരുകയാണ് വേണം രാഹുൽ സുരേഷ് വിവരങ്ങൾ കോഴിക്കോട്